മുസ്ദലിഫയിൽ നിന്ന് ഹാജിമാരി കല്ല് പറക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ജംറകളിലേക്കെറിയാനുള്ള കല്ല് ശേഖരിക്കുകയാണ്. ആ കാണുന്നത് മുസ്ദലിഫയിലെ പള്ളിയാണ്, മസ്ജിദ് മഷ്ഹരിൽ ഹറാം. വിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞ പള്ളിയാണ് മുസ്ദലിഫയിലുള്ള പള്ളിയാണ്. അൽഹംദുലില്ല, നമ്മൾ മുസ്ദലിഫയിലാണുള്ളത്. മുസ്ദലിഫയിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാജിമാർ അറഫ ദിവസം മഗ്രിബോടുകൂടെ മുസ്ദലിഫയിലേക്ക് നീങ്ങും. അറഫയിൽ സംഗമിച്ച ലക്ഷക്കണക്കിന് ഹാജിമാർ അന്നു രാത്രിയിൽ മുസ്ദലിഫയിൽ രാപ്പാർക്കും. മിനയിലൊക്കെ നമ്മളെ ടെൻറ്റുകളുണ്ട്. മിനയിലും അറഫയിലൊക്കെ ടെൻ്റ് ഉണ്ടെങ്കിൽ മുസ്ദലിഫയിൽ ആ പച്ച മണ്ണിലാണ് കിടക്കുക. അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന സന്ദേശമാണ് മുസ്ദലിഫ നൽകുന്നത്. പാവപ്പെട്ടവനും പണക്കാരനും സമ്പന്നനും എല്ലാവരും ഒരേ വേഷം, ഒരേ മന്ത്രം. മുസ്ദലിഫയിലെ ആ പച്ച മണ്ണിൽ ആകാശം മേൽക്കൂരയാക്കിയിട്ട് കിടക്കുന്ന രംഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണമില്ലേ, മുസ്ദലിഫയിൽ ഒരുപാട് ആളുകൾ രാപ്പാർക്കുന്ന രംഗം. എല്ലാവരും ആ പച്ച മണ്ണിൽ കിടക്കുകയാണ്. ഒരുപാട് വിശ്വാസികൾ മുസ്ദലിഫയിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ മുസ്ദലിഫയിലേക്ക് എത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹാജിമാർ മുസ്ദലിഫയിൽ ഇരുന്നും കിടന്നും ഒക്കെ ആ സമയം അവിടെ ചിലവഴിക്കുന്ന രംഗം. ഹാജിമാർക്കുള്ള നിർദ്ദേശങ്ങളാണ് ഈ ബോർഡിലൂടെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് തുടങ്ങുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ. മൊബൈലിൽ ചാർജ് കുത്തുന്ന രംഗവും അതുപോലെ തന്നെ ഒരുപാട് നിർദ്ദേശങ്ങളുള്ള ബോർഡുകളാണ് ഈ സ്ഥാപിച്ചിട്ടുള്ളത്. ഭൂമിയിൽ ആദ്യമായിട്ട് ആദിനബി അലൈഹി ഇസ്ലാമും ഹവ്വ റളിയല്ലാഹുവിനും കണ്ടുമുട്ടിയത് അറഫയിൽ വെച്ചിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് അവരാദ്യമായിട്ട് രണ്ടുപേരും രാപ്പാർക്കുന്നത് മുസ്ദലിഫയിലാണ്. ആ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഇന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാം. ജംറകളിൽ എറിയാനുള്ള കല്ല് ഹാജിമാർ മുസ്ദലിഫയിൽ നിന്നാണ് ശേഖരിക്കുക. പെരുന്നാളിൻ്റെ അന്ന് ജംറത്തുൽ അഖബയിലേക്ക് എറിയാനുള്ള 7 കല്ലും, അതുകൂടാതെ അയ്യാമുത്തശരീഖിൻ്റെ 3 ദിവസങ്ങളിൽ 3 ജംറകളിലേക്കും 7 കല്ല് വീതം എറിയണം. ഒരു ദിവസം ജംറത്തുൽ അഖബ, ജംറത്തുൽ ഉല, ജംറത്തുൽ ഉസ്ത, ഇങ്ങനെ 3 ജംറകളിലേക്കായിട്ട് 7 വീതം കല്ലെറിയും. അപ്പോൾ 21. അങ്ങനെ 3 ദിവസം എറിയുമ്പോൾ 63 കല്ല് വേണം. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് ജംറത്തുൽ അഖബയിലേക്ക് എറിയാനുള്ള 7 കല്ലും. അപ്പം മൊത്തം 70 കല്ല് ഹാജിമാർ ഇവിടെ കുത്തിയിരുന്നിട്ടാണ് പറക്കുക. ഓരോ കല്ലുകൾ എണ്ണിയിട്ട് എന്തെങ്കിലും കുപ്പിയിലേക്കോ അല്ലെങ്കിൽ പാത്രങ്ങളിലേക്കോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ സഞ്ചികളിലേക്കോ ആയിട്ട് ഈ കല്ല് ശേഖരിക്കും. എന്നിട്ട് ആ കല്ലുമായിട്ടാണ് പിന്നീട് അവർ ജംറകളിലേക്ക് എറിയാൻ വേണ്ടി പോവുക. ഒരുപാട് ഹാജിമാർ ഈ പരിശുദ്ധ ഭൂമിയിൽ കുത്തിയിരുന്ന് കല്ല് പറക്കുന്ന രംഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ലക്ഷക്കണക്കിന് ഹാജിമാർ കണ്ടില്ല, ഓരോരുത്തരും കല്ല് ശേഖരിക്കുകയാണ്. 70 കല്ലാണ് ഓരോ ഹാജിമാരും എണ്ണിയിട്ട് പറക്കുന്നത്. മഗ്രിബും ഇശാവും മുസ്ദലിഫയിൽ വെച്ചിട്ട് ഹാജിമാർ ജമാക്കിയിട്ടാണ് നിസ്കരിക്കുക. അങ്ങനെ ഓരോ ഭാഗത്ത് ജമാഅത്ത് നിസ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ മുസ്ദലിഫയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതൊക്കെ മുസ്ദലിഫയിലെ ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ മുസ്ദലിഫയിൽ രാപ്പാർക്കുന്ന ഒരു രാത്രിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കിയ സൗകര്യങ്ങളാണ്. സ്ഥിരമായിട്ടതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ആ സമയത്ത് മാത്രം ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളാണ്. സന്നദ്ധ പ്രവർത്തകന്മാർ ഭക്ഷണം വിതരണം ചെയ്യുന്ന, വെള്ളം കൊടുക്കുന്നതൊക്കെ നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റും. ഈ കാണുന്ന പള്ളിയാണ് മുസ്ദലിഫയിലെ പള്ളി. വിശുദ്ധ ഖുർആൻ ഈ പള്ളിയെ പരാമർശിച്ചിട്ടുണ്ട്. മസ്ജിദു മഷ്ഹരിൽ ഹറാം എന്നാണ് ഈ പള്ളിയുടെ പേര്. ഇവിടെ ഒരുപാട് ഈ പള്ളിയുടെ പരിസരത്ത് ഒരുപാട് വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണും അവിടെയൊക്കെ ആംബുലൻസുകളിൽ രോഗികളെ മുസ്ദലിഫയിലേക്ക് എത്തിച്ചിട്ടുണ്ട്.
ഒരുപാട് ആംബുലൻസുകൾ ആ പള്ളിയുടെ പരിസരത്തൊക്കെ ഉണ്ട്. ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവർ, രോഗികൾ, ഐ സി യുവിലുള്ളവർ, വെൻറ്റിലേറ്ററിലുള്ളവർ എല്ലാവരെയും അറഫയിലേക്ക് കൊണ്ടുവരുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അവരെ മുസ്ദലിഫയിലേക്കും ആംബുലൻസുകളിലെത്തിക്കും. അവരുടെ കൂടെ വേണ്ട ഡോക്ടർമാർ, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ വിദഗ്ധ ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളോടുകൂടിയുള്ള ആംബുലൻസുകൾ കണ്ട് ആ പള്ളിയുടെ പരിസരത്തൊക്കെ ഇങ്ങനെ ആംബുലൻസുകളിൽ ഏറ്റു മിന്നിക്കുന്നുണ്ടല്ലേ, അതൊക്കെ രോഗികളുമായിട്ട് വന്ന ആംബുലൻസുകളുണ്ടാവും. അതോടൊപ്പം മുസ്ദലിഫയിൽ മറ്റുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് രോഗികളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ പരിചരിക്കാനുള്ള ആംബുലൻസുകളുണ്ടാവും. ഏതായാലും പരിശുദ്ധമായ മുസ്ദലിഫയിലെ പള്ളിയാണ് നമ്മൾ കാണുന്നത്. ഈ പള്ളി മുസ്ദലിഫയിലെ ആ ദിവസം മാത്രമേ തുറക്കുകയുള്ളൂ. ഉംറക്കൊക്കെ പോകുമ്പോൾ ഈ പള്ളി കാണാമെങ്കിലും ഈ പള്ളി പൂട്ടിയിട്ടാണ് ഉണ്ടാവുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ പരിശുദ്ധമായ മുസ്ദലിഫയിലെത്താനും പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം പ്രധാനപ്പെട്ട അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.